മോനാണ്. ഇത് വല്ലാതെ ക്ഷണിച്ച് കോലം കെട്ടല്ലോ. മക്കളെ, മക്കൾക്ക് വല്യമ്മ മനസ്സിലായോ? ഇയ്യും വല്ലാതെ ക്ഷണിച്ചിട്ടുണ്ട്. എന്താ എന്റെ പുല്ലാരെ വാപ്പിയാണത്? അതല്ല ഇതെന്താണ്? ഏത് ഇതെന്താന്ന് പോലെ എനിക്ക് മനസ്സിലായില്ല. ഈ ഗൾഫ് കിടന്ന് ഒട്ടത്തിനെ കണ്ട് കണ്ട് ഇതിന് മറന്നുപോയോ? മോനെ ഇതാണ് ഏന, നമ്മൾ ആന. ഇവിടെ കൂപ്പ് പോണിണ്ടോ? കൂപ്പല്ല, അല്ല. ഈ അറിഞ്ഞില്ലേ കളിയൊക്കെ? അനക്ക് കത്തിൽ അയച്ചില്ലേനോ? അയച്ചാണ്, ചെറിയൊരു കത്തിനൊക്കെ വലിയൊരു ആനെ പിടിച്ച അങ്ങോട്ട് അയച്ചാണ്. മോനെ ഉണ്ടോ? ഞാൻ പറഞ്ഞോളാം, ഈ അയക്കണ പൈസനും കൊണ്ടേ ഈ വക തോലേ തവണ ചെയ്ത് നടക്കണേ. അതും പോരാഞ്ഞിട്ട് എനിക്ക് ചന്തം പോരാ എന്ന് പറഞ്ഞ് ചെറുപ്പക്കാർ പെൺകുട്ടികളെ നിക്കയ്യാ നടക്കുക. എന്താ വാപ്പ കേക്കണേ? ഞാൻ പറഞ്ഞ മുഴുവൻ കേക്കണ്ടേ? അന്റെ പൈസ വന്നാതെ തീരുന്നവരെ ആ ബ്രോക്കർ കുഞ്ഞാലിനെ കൂട്ടി നാടുമുള്ള ചുറ്റി അടക്കാന്റെ വാപ്പ. ഇത്ര ചീപ്പാണ് നമ്മളെ വാപ്പാന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. നാണുണ്ടോ നിങ്ങൾക്ക് പൈസ കാലത്ത്? എനിക്കാണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. എന്തടോ ഞാൻ ഒന്നും പറയണ്ട, ഒരു സെക്കൻഡ് ഞാൻ വിടക്കൂല. ഈ കാര്യം ഞാൻ ഇതൊരു തീരുമാനാതെ ഞാൻ ആണെങ്കിൽ പഠിയാൻ തോറില്ല. ഒരു മുസ്തുല്ല, ഇതൊരു വാപ്പാണിത്. എങ്ങോട്ട്? ഇത് വാപ്പി മോഹൻ തമ്മിലുള്ള അഭ്യന്തര പ്രശ്നം ഇല്ലേ? പെട്ടൊക്കെ എന്നെ എടുത്ത് അകത്തോണ്ടേക്ക്. പിന്നെ ഞാൻ വരാതെ ഒറ്റ പെട്ടി പോലും ഇവിടെ തുറന്നു പോയത്. ആ എന്തേക്കാ, നാട്ടില് വന്ന ഇവിടെ ഒരു കച്ചറ. വണ്ടിക്ക് കൊടുക്കാൻ കാശില്ലെങ്കിലേ എന്റേലും ഇല്ല. അതല്ലേ മാധവൻ കുട്ടി, നീ എന്നൊന്ന് പറയും, നമ്മള് പാപ്പന്റെ കളി ശരിയാ? എന്താ, ഇത് മാത്രല്ല, ഞാനിപ്പോ ഗൾഫിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ, വിവരാണ് സ്വന്തക്കാര് ബന്ധുക്കാരൊക്കെ ഇപ്പൊ വീട് അറിയും. പെട്ടി പൊളിച്ചാ ഓരോരുത്തർക്കും ഓരോ സോപ്പ് കൊടുത്താൽ മതിയാവില്ല, കൊടുത്തില്ലേ കുറ്റും. അറിവ് നമുക്കിത് ഫ്രീ ആയിരുന്ന അവരെ വിചാരേ. അത് മാത്രല്ല, ഈ ബാഗിൽ രണ്ടു കുപ്പി സ്കോച്ച് ഉണ്ട്, അത് നമുക്ക് എന്റെ പുര കൊണ്ടായിരിക്കാം. എന്തായാലും അത് നല്ല ഐഡിയ. വേണ്ട വേണ്ട, അവിടെ വെച്ച് നടിക്കാൻ പറ്റില്ല. ഓ കുടിക്കുമല്ലോ, അതാണ്. നമുക്ക് ചായക്കട പോയാലോ? നമ്മള് കൊച്ചുകാരന്റെ അല്ല, ഓന് പഴയ വലിവുണ്ട്. പഴയ വലിവൊക്കെ മാറി, ഇപ്പൊ നല്ല പുതിയ വലിവ. നീട്ടി നീട്ടിയ വലിക്കണേ. വലിവ ചേച്ചിയാൻ വേണ്ടി ചൂടുവെള്ളത്തിലൊഴിച്ച് മരുന്ന് പോലെ കുടിച്ചോണ്ടിരിക്ക. ഞാൻ ഫ്രൂട്ടി. എനിക്കും ഗൾഫിൽ പോലൊരവസരം കിട്ടിയതാ. അവിടെ ഒന്നും എന്റെ ശരീരക്കൂറിന് പറ്റിയതല്ല, ഭയങ്കര തണുപ്പാ. ഗൾഫിലൊക്കെ ഭയങ്കര ചൂടല്ലേ ചേട്ടാ? ഏ സിറ്റാണ് അവിടെ ചൂട്. അവിടെ വിമാനത്തിന്റെ അകത്ത് തണുപ്പ്, ഷെയ്ഖിന്റെ കാറിന്റെ അകത്ത് തണുപ്പ്, കൊട്ടാരത്തിന്റെ അകത്ത് തണുപ്പ്. എന്തിന് രാത്രി കാർ സീറ്റിൽ എന്താ തണുപ്പ്? അല്ല ഒരു സ്മോളും കൂടി മതി മതി, ഇല്ലാത്ത ദുശീലങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഒന്ന് വെറുതെ എഴുതാണ്. ഇവൻ ആരാന്നാ നിന്റെ വിചാരം? ചെറുപ്പത്തിൽ എന്നെ വലിപ്പിച്ച് മൂക്കിക്കൂടെ പുകവിടാൻ പഠിപ്പിച്ച എന്റെ ആശാനാ മുസ്തഫ. ഇവിടെ ഇവിടെ ഇപ്പോഴും വലിവിനൊരു കുറവില്ലല്ലോ. ഞാൻ ഒഴിച്ചുതരാം. എന്താ നിനക്കും വേണോ? അയ്യോ ഇത് ഫ്രൂട്ടി അല്ലല്ലേ. സ്മോൾ ചാട്ടെ. അല്ല ഞാൻ ഇവിടെ വെള്ളം ഒഴിക്ക, അല്ലെങ്കിൽ അറിവിക്കാർ വെള്ളം ഒഴിച്ചിട്ടാ. ഓ പറഞ്ഞാലും വിശ്വസിക്കൂല, നമ്മളിപ്പോ നേരിട്ട് പാർട്ടിയാ, വെള്ളടി തീരെയില്ല. അത് മനസ്സിലായി ഇപ്പൊ കണ്ടല്ലോ. എന്ത് കണ്ടെന്ന്? വെള്ളടി ഇല്ലാന്ന് പറഞ്ഞാ വെള്ളം ഒഴിച്ചുള്ള അടിയില്ല, നീറ്റായിട്ട് ഒറ്റ വീക്ക്. അല്ല ഇക്കാക്ക് ഗൾഫിൽ എന്തായിരുന്നു പണി? ഷെയ്ക്ക്. ഷെയ്ക്കോ? അതെ, ഷെയ്ക്ക് എന്ന് പറഞ്ഞാ ഈ ഷവൽ എടുത്തൊരു മണ്ണിനടിയിലേക്കിട്ടുണ്ട് ഒരു ഷെയ്ക്ക്. അതിന് അവിടെ നേരെ ചട്ടിയിലേക്ക് ഒരു ഷെയ്ക്ക്, ചട്ടി എടുത്തിട്ട് ഒരു ഷെയ്ക്ക്, ചട്ടി നേരെ കോൺക്രീറ്റ് മിഷീനിലേക്ക് ഒരു ഷെയ്ക്ക്. പിന്നെ അവിടെ മൊത്തം ഫുൾ ഷെയ്ക്കാണ്. അങ്ങനെ നമ്മളവിടെ ഷെയ്ക്കായിട്ട് വിലസുമ്പോഴാണ് നമ്മളെ പെട്ടിന്റെ ഉള്ളിൽ നിന്ന് അറബിക്ക് ഒരു സാധനം കിട്ടണത്. എന്ത് സാധനം? എന്ത് സാധനം? നമ്മളൊരു പഴയ സുഹൃത്തിന്റെ ഒരു കല്യാണക്കുറി. പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ പൊന്നുകൊണ്ടുള്ള എഴുത്തും നൂലിന്റെ കെട്ടും എല്ലാം കൂടി ആയപ്പം ഞാനിത് കളയാതെ പെട്ടിയിൽ വെച്ചു. പക്ഷെ അത് കണ്ടപ്പം അറബി ഒന്നും ഞെട്ടി. എന്തിന്? എന്തിനെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. ചുരുക്കത്തില് ഈ കല്യാണക്കുറി എന്തോ വലിയ സർട്ടിഫിക്കറ്റ് ആണെന്നും ഞാൻ കുറെ പഠിച്ചതാണെന്നും അറബി തെറ്റിദ്ധരിച്ചു. അങ്ങനെ എനിക്ക് പ്രമോഷൻ കിട്ടേ. ആഹാ, ഒയ്ക്കു മോനെ. കുറെ നേരം ഞാൻ ശ്രമിക്കണത്, മനുഷ്യൻ ശ്രമിക്കാതില്ലേ? ഇനി മാജിക്ക് പഠിച്ചില്ലേ വേണ്ടില്ല. നീയാണ് മോനെ ആൺകുട്ടി, ഇത്രയും കാലം ഗൾഫിൽ ജോലി ചെയ്തിട്ട്
ഇങ്ങനത്തെ ഒരു നരി ഞാൻ കണ്ടില്ല. തമാശ പറയല്ല. ഒരു വിരോധമില്ല, ധൈര്യം അടിവാക്കി. ആ കല്യാണ കുറി കയ്യിലുണ്ടാ. ഇവനെന്ത് വിവരക്കാരാ ചോദിക്കണേ? പ്രമോദം കിട്ടി അന്ന് കയറിയില്ലേ, അല്ലെ പണി പോവില്ലേ? സുഗുണ നീ വീട്ടിൽ പോ. ഞാൻ വീട്ടിൽ പോവാം, പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് എനിക്ക് പറയണം. മാധവൻ കുട്ടി ഇവൻ എന്തായി പറയണത്? സുഗുണ. അതെ സുണകൻ തന്നെ. എന്റെ പേരിൽ വല്ല കുഴപ്പമുണ്ടോ? ഞാൻ എന്തുകൊണ്ട് ഈ പഴയ സാധനങ്ങൾ തന്നെ തിന്നേന്ന് നിങ്ങൾക്കറിയോ? ഇല്ല. ഞാൻ എന്തിനാ എപ്പോഴും ടോർച്ച് കൊണ്ടുനടക്കണെന്ന് നിങ്ങൾക്കറിയോ? അറിയോ? കാരണം ഉണ്ട്. ഞാൻ ഇങ്ങനെ എപ്പോഴും ഫ്രൂട്ട് കുടിക്കാൻ നിങ്ങൾക്കറിയോ? അറിയോ അറിയോ എന്ന് ചോദിക്കാൻ നീട്ട് പറയാം. പറയാം, എല്ലാം പറയാം. പറയട്ടെ. എന്താ പറഞ്ഞോന്ന്? നീ പറഞ്ഞത് കോനാരി ചന്തയിലെ കഥ. ആ കോനാരി ചന്തയില ആ കൊച്ചു വെളുപ്പിന് കോനാരി ചന്തേലി കുളിർവ് കടത്തണ കുമാരി. അല്ലക്ക, ഇന്നലെ അപ്പഴ പോയി കിടന്ന ആർക്കേണ്ട്? ഞാൻ ഉറങ്ങി എണീച്ച് നോക്കുമ്പോ തോൽത്തില്ല, തല പൊന്തണ്ടേ. കുറച്ചേരം വെള്ളത്തിൽ മുങ്ങാന്ന് വിചാരിച്ച് വന്നതാ. എന്റെ ദശ തന്നെയാ. അതൊക്കെ കൊണ്ടുവന്ന കുപ്പികള് നല്ല രീതി. ആ ഒരു 25 കുപ്പി ഉണ്ട്, ഞാൻ അത് കൊണ്ടുവന്നാണല്ലോ ദുബായ് പോയത്. ഇന്നാലും ഈ ഇമ്മാരി അടിയിരിക്കും ഞാൻ വിചാരിച്ചില്ല. സുഗുണ, ഇന്നലെ ഞാൻ സാത്തു കൂട്ടാക്കിയത് ഏറ്റിട്ടുണ്ട്. നമ്മളെ വാപ്പക്കിനെ പേടിയുണ്ട്. അയാൾ ആന വിറ്റെന്നാ തോന്നണേ. വിറ്റോന്നല്ല, എവിടെ ഉത്സവത്തിന് കൊണ്ടോണാ. എന്താണ് അന്ന കുഞ്ഞിരാമൻ വൃശ്ശേക്ക് വിളി വെക്കൂ. ആ രണ്ടാളെയും വിളി കേൾപ്പിച്ചെടുപ്പയാൾ. ആ ഒലയ്ക്കാക്കൂ. ഹലോ സാർ, ഇവര് പട്ട മേടിച്ചു വന്നിട്ടുണ്ടല്ലോ. അതോ പട്ടയോ സാറേ? നമുക്കത് കുടിക്കാനും കൊടുക്കാനും വാങ്ങാനും പാടില്ല. ഹരാം ഒന്ന് പറഞ്ഞു കൊടുക്കണോട്. പട്ട മേടിച്ചാണെന്ന് പറഞ്ഞില്ലേ? സാർ ഞാൻ ഈ യൂണിഫോം ഇട്ടിട്ട് പട്ടമാണെന്നൊക്കെ പറഞ്ഞ മോശമല്ലേ? വേണമെങ്കിൽ ബ്രാൻഡി വിസ്കി വാങ്ങിപ്പിക്കാന്ന് കരുതി. എടോ പട്ടചാലയത്തിന്റെ കാര്യം വല്ല പറഞ്ഞു. പിന്നെ ആരയ്ക്ക് കൊടുക്കുന്ന പനമ്പട്ടയുടെ കാര്യം പറഞ്ഞു. എവിടെയെങ്കിലും പോയിട്ട് ഉടനെ പട്ട വാങ്ങിയിട്ട് വരണം. ആരയ്ക്ക് തീറ്റ കൊടുക്കാൻ ഡിപ്പാർട്ട്മെന്റ് വകുപ്പില്ല. പോരാത്തിന് വന്യമൃഗ സംരക്ഷകരുടെ പരാതി വന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഒരു ആനയെ പീഡിപ്പിക്കുകയാണെന്ന്. പീഡിപ്പിക്കാൻ പിടിയാനി ഒന്നല്ലല്ലോ. ക്ഷണം, തോന്നിവാസം കഴിഞ്ഞ് തർക്കുത്തരം പറയുന്നു. അതോ നമ്മളൊരു തോന്നിവാസം കാണിച്ചില്ല സാറേ. ആരൊക്കെ അബൂബക്കറിന്റെ പേരിട്ട് തോന്നിവാസോ? ആരൊക്കെ ആരെങ്കിലും അഹിന്ദുക്കളുടെ പേരിടുവോ? സാറേ ഈ ആസ്ട്രേലിയയിലും ആഫ്രിക്കയിലൊക്കെയുള്ള ആനയ്ക്ക് എങ്ങനത്തെ പേരാടിയ? മുണ്ടാണ്ടിക്കുന്നു സാർ. എന്ത് വേണമെങ്കിലും ചെയ്യാം, വേണമെങ്കിൽ ആന്റെ പേര് മാറ്റിക്കോളാം സാർ. മുസ്തഫേ, എടാ നമ്മൾ അറബിക്കഥയിലുള്ള ആന്റെ പേരൊക്കെ ഈ മാറ്റോ? മുണ്ടത് ബാപ്പാണെന്നോ? ഞാൻ നോക്കൂല, മാപ്പാക്കണം. എഡ്യൂക്കേഷൻ ഫീസ് ഇല്ലാത്തോണ്ട. ഇതിനൊരു മാപ്പുമില്ല. ആരെയാണ് ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ആരെ കൊണ്ടുവയ്ക്കോ? സാർ ആനക്കൊക്കെ എവിടെ പോയിട്ടാ ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക? എന്നോടാ തെളിയിക്കുന്നേ? എനിക്ക് വേറെ പണിയുണ്ട്. കോൺസ്റ്റബിൾ ആനക്ക് ചിലവിലുള്ള പൈസ തരാതെ ഇവരെ വിടണ്ട. ശരി. ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാതെ ആരെയും വിടണ്ട. ശരി സാർ. ഇടോ തിരുവനന്തപുരത്ത് അങ്ങനെ വല്ല പിടിയുണ്ടെങ്കിൽ സംഗതി എളുപ്പം പോരാ. ആ വഴിക്കാൻ നോക്ക്.